അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം കൊച്ചി നഗരത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മേയർ സൗമിനി ജയിൻ്റെ ഭാവിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് കുറഞ്ഞതിൻ്റെ ഉത്തരവാദി മേയറാണ് എന്ന രീതിയിലുള്ളൊരു പ്രചരണം വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് ആ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് എറണാകുളത്തെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് പ്രത്യേകിച്ച് മുൻ മന്ത്രിമാരായ ഡൊമിനിക് പ്രസന്റേഷൻ അതുപോലെ കെ ബാബു ഇപ്പോൾ എറണാകുളത്ത് നിന്ന് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഹൈബിടൻ മുതലായ ആളുകളാണ് എന്തുകൊണ്ടാണ് എറണാകുളത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞു പോയത് അത് മഴ പെയ്തുകൊണ്ടാണ് മഴ പെയ്തതുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു അതനുസരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷവും കുറഞ്ഞു മഴ പെയ്തതിൻ്റെ ഉത്തരവാദിത്വം ആരാണെന്ന് ചോദിച്ചാൽ ന്യൂനമർദ്ദമാണ് അത് മേയറല്ല ന്യൂനമർദ്ദം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ് നമുക്കാർക്കും ഉത്തരവാദിത്വമില്ല പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തല രാത്രിയിൽ അതിഭയങ്കരമായ മഴ പെയ്തു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് തോരാതെ മഴ പെയ്തു ആ മഴയുടെ ഫലമായിട്ട് നഗരത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായി വെള്ളക്കെട്ട് സാധാരണ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽക്കാണ് ഞാൻ ഈ നഗരത്തിൽ വരാൻ തുടങ്ങിയത് അന്നോട്ട് ഇന്ന് വരെ എല്ലാ ദിവസവും വന്നിട്ട് പോകുന്ന ആളാണ് ഏത് കാലത്തും കൊച്ചിയുടെ ഏറ്റവും വലിയ ശാപം വെള്ളക്കെട്ടാണ് നല്ലപോലെ ഒരു മഴ പെയ്താൽ വെള്ളം കെട്ടും പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വെള്ളക്കെട്ട് വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ഈ എറണാകുളം എന്ന പേര് വളരെ അന്വർത്ഥമാകും നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞു കരൂർ ആസാദ് റോഡിൽ ഞങ്ങളുടെ വക്കീലാഫീസുള്ള കാലത്ത് മാതൃഭൂമി ജംഗ്ഷനിൽ കഴിഞ്ഞാൽ വലിയ ഒരു ജലപാതയിൽ കൂടി നീന്തിയിട്ട് മാത്രമേ നമുക്ക് ഓഫീസിൽ പോകാൻ കഴിയുള്ളൂ അതിനേക്കാളും വലിയ വെള്ളക്കെട്ടായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആയിരിക്കുന്ന ശ്രീ സുധാകര പ്രസാദിൻ്റെ വക്കീലാഫീസിലേക്ക് അവിടേക്ക് അത് കൊച്ചി നഗരത്തിൽ തന്നെയാണ് എറണാകുളം പട്ടണത്തിൻ്റെ ഒത്തനടുക്കാണ് അദ്ദേഹത്തിന് വഞ്ചിക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയുള്ളൂ കാറിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പണ്ട് കൊച്ചിയിൽ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജേക്കബ് പള്ളൻ പള്ളൻ വക്കീൽ ജയിച്ച ദിവസം അതിഭയങ്കര മഴയായിരുന്നു അന്ന് കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് കൗൺസിലർമാരും മേയറും ഒക്കെ വഞ്ചിക്കാണ് പോയത് എന്നൊരു ഐതിഹ്യമുണ്ട് കാരണം ഈ കൊച്ചി നഗരത്തിലെ മിക്കവാറും ഓടകളൊന്നും ക്ലീൻ ചെയ്യാറില്ല ഓടയിലേക്കുള്ള മാർഗവും അടങ്ങി കിടക്കുകയായിരിക്കും അതിനേക്കാളും വലിയ വേറൊരു അപകടമുണ്ട് ഈ പട്ടണത്തിൻ്റെ ചെറിയൊരു വലിയൊരു ഭാഗം കായലിനേക്കാളും താഴ്ന്ന നിരപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം ഇവിടുന്ന് കായലിലേക്ക് പോവുകയില്ല അങ്ങനെ പല പ്രതിസന്ധികളുമുണ്ട് പിന്നെ ഈ കാനകൾ കൊണ്ടുള്ള ഏക മെച്ചം എന്ന് വെച്ചാൽ കൊതുകിനെ വളർത്താം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഭരണകാലത്ത് കൊതുകിൻ്റെ ശല്യം അതിഭയങ്കരമായിരുന്നു വലതുപക്ഷം വന്നിട്ടും കൊതുകിന് യാതൊരു കുറവുമില്ല അപ്പോൾ സോമസുദരപ്പണിക്കര് മേയറായിരുന്നപ്പോഴും മേഴ്സി വില്യംസ് മേയറായിരുന്നപ്പോഴും കൊച്ചിയിൽ കൊതുക് കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു ടോണി ചമ്മണി മേയറായപ്പോഴും അതിന് യാതൊരു മാറ്റവും ഇല്ല സൗമ്യ ജയിൻ വന്നപ്പോഴും വെള്ളക്കെട്ടിന് മാറ്റമില്ല വലിയ അതിശക്തമായ മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതറിയാത്തവരാരും ഇല്ല അതിഭയങ്കരമായ മഴ കാരണം വീടുകളിൽ വെള്ളം കയറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കുറേ പേർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതും സത്യമാണ് പക്ഷേ അതിനുശേഷവും കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി ജെ വിനോദ് വിജയിച്ചു ഈ ടി ജെ വിനോദ് ആരാണ് അദ്ദേഹം ഡെപ്യൂട്ടി മേയറാണ് അപ്പോൾ മേയർക്കുള്ള അത്ര തന്നെ ഉത്തരവാദിത്വം ഡെപ്യൂട്ടി മേയർക്കുണ്ട് കാരണം ഡെപ്യൂട്ടി മേയർ വെറും ഡെപ്യൂട്ടിയല്ല മാത്രവുമല്ല ഒരു വനിതാ മേയർ ഉള്ള സ്ഥലത്ത് ഡെപ്യൂട്ടി മേയർ ഉത്തരവാദിത്വം വളരെ കൂടുതലായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ഇതുകൂടാതെ വേറെയും സ്റ്റാൻഡിങ് കമ്മിറ്റികളുണ്ട് മരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി അടക്കം നിരവധി സ്റ്റാൻഡിങ് കമ്മിറ്റികളുണ്ട് ഇതിൽ ചില കമ്മിറ്റികളുടെയൊക്കെ ചെയർമാൻമാർ ഇടതുപക്ഷക്കാരാണ് ബാക്കിയുള്ളതിൻ്റെ കോൺഗ്രസ്സുകാരും ലീഗ്കാരുമാണ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമുണ്ട് മാത്രമല്ല ഈ കോർപ്പറേഷനിലെ മിക്കവാറും എഞ്ചിനീയർമാരും ജീവനക്കാരും കൈക്കൂലിക്കാരാണ് വലിയ കൈകൂലിക്കാരാണ് മഹാ കള്ളന്മാരാണ് അവരെല്ലാവരും കാലാകാലങ്ങളിൽ കൈക്കൂലി വാങ്ങിച്ചാണ് ഉപജീവനം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കോൺട്രാക്ടർമാരെ എല്ലാവരും തന്നെ ഈ പണി കൃത്യമായിട്ട് ചെയ്യാത്തവരാണ് അതിന് വേണ്ട രീതിയിലുള്ള യാതൊരു മേൽനോട്ടവും എൻജിനീയർമാർ വഹിക്കുന്നുമില്ല എഞ്ചിനീയർമാർ മേൽനോട്ടം വഹിക്കാമെന്ന് വിചാരിച്ചാൽ കൗൺസിലർമാർ സംഭവിക്കുകയില്ല ഈ കളവിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷം വലതുപക്ഷം ബി ജെ പി യാതൊരു വ്യത്യാസവും ഇല്ല എല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ് അവസാനം മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞപ്പോൾ പഴി മേർക്ക് മാത്രയും മേയറുടെ കുറ്റം കൊണ്ട് കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ടായി അതുകൊണ്ട് മേയർ രാജിവെക്കണം ഇത് മേയർ രാജിവെക്കണം എന്നുള്ളതിൻ്റെ ഉദ്ദേശം വേറെയാണ് ഇവ മേയർ എങ്ങനെ മേയറായി എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാണ് കൊച്ചിയിലെ ഏറ്റവും തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാവല്ല കോൺഗ്രസിലെ വനിതാ നേതാവുമല്ല സൗമിനി ജൈൻ അവർ ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് അഞ്ചുവല്ലം മുമ്പത്തെ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ അംഗത്വം സ്വീകരിച്ചത് അന്ന് കോൺഗ്രസ്സിന് അവിടെ മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ആ പർട്ടിക്കുലർ ഡിവിഷനിൽ ഇവർക്ക് സീറ്റ് കൊടുത്തു അവർ കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്ത് പിടിപ്പിച്ചു അഞ്ചു കൊല്ലം അവർ കോർപ്പറേഷൻ കൗൺസിലറായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടും പ്രവർത്തിച്ചു തരക്കേടില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായി അപ്പോഴും മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടിയിരുന്നത് എറണാകുളത്ത് ലാലി വിൻസെൻ്റാണ് അവർ കെ പി സി സിയുടെ ഏക വനിതാ വൈസ് പ്രസിഡൻ്റാണ് കഴിവ് പ്രാപ്തിയുമുള്ള സ്ത്രീയാണ് ഇംഗ്ലീഷും നന്നായിട്ട് സംസാരിക്കും നിയമവശവും അറിയാം പക്ഷേ അവർക്ക് സീറ്റ് കൊടുത്തില്ല കാരണം ലാലി വിൻസെൻറ്റിനെ പോലെ കരുത്തൂറ്റ ഒരു വ്യക്തി മേയറായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഗ്രൂപ്പ് നേതാക്കന്മാരുടെ ചുൽപ്പടിക്ക് നിൽക്കുകയില്ല അവർ നിയമം അനുസരിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ അത് ഇവർക്ക് സഹിക്കാൻ പറ്റുകയില്ല അവർ വിരൽ വയ്ക്കുന്നിടത്ത് ഒപ്പിടുന്ന ഒരു മേയറെ അവർക്ക് വേണ്ടത് ചാടിക്കളിയുടെ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരെയാണ് എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും എല്ലാവർക്കും താല്പര്യം എല്ലാ നേതാക്കന്മാർക്കും താല്പര്യം ഇതുപോലെയുള്ള ആളുകളാണ് അതുകൊണ്ട് ശ്രീമതി ലാലി ബിൻസെൻറ്റിന് സീറ്റ് കിട്ടില്ല പിന്നെ ഒരാൾ വരാൻ സാധ്യതയുണ്ടായിരുന്നത് നമ്മുടെ കരുണകരൻ്റെ മകൾ പത്മജ വേണുഗോപാലായിരുന്നു അവരുടെ പേരും ആദ്യം തന്നെ വെട്ടി അങ്ങനെ രണ്ടുപേരും സീറ്റ് കിട്ടാതെ അപ്പോൾ പിന്നെ ഇതുപോലെ കുറച്ച് ആളുകളാണ് വന്നത് അതിലും ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പിനും പ്രത്യേകം പ്രത്യേകം സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു എ ഗ്രൂപ്പിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു സൗമിനി ജയൻ ഐ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി മരിച്ചുപോയ മുൻ മന്ത്രി എ എൽ ജേക്കബിൻ്റെ മകൻ്റെ ഭാര്യ ഗ്രേസി ബാബു ഗ്രേസി ഗ്രേയ്സി ബാബുവിൻ്റെ കാര്യത്തിൽ വേറെ തമാശ കൂടി ഉണ്ടായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന് മുമ്പ് ഐ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട മുതലാളി എൻ വേണുഗോപാൽ അദ്ദേഹം പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് ഡെപ്യൂട്ടി മേയർ മതി ഐ ഗ്രൂപ്പ് മേയർ സ്ഥാനത്തേക്കുള്ള അവകാശവാദം പിൻവലിച്ചു എന്തുകൊണ്ട് പിൻവലിച്ചു എന്നുള്ളത് വേണുഗോപാലിന് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് അതിൻ്റെയൊക്കെ പുറകിൽ വേറെ പല രഹസ്യങ്ങളും ഉണ്ട് ഏതായാലും ഐ ഗ്രൂപ്പ് അവകാശവാദം പിൻവലിച്ചു അങ്ങനെ ഗ്രേസി ബാബു ഔട്ടായി എ ഗ്രൂപ്പിൻ്റെ പുറമേക്ക് കാണുന്ന സ്ഥാനാർത്ഥിയായിരുന്നു സൗമിനി ജൈൻ വേറൊരു സ്ഥാനാർത്ഥി അനിയറയിലുണ്ടായിരുന്നു കാരണം റിസൾട്ട് വന്ന ഉടനെ അന്ന് കൊച്ചി എം എൽ എ ആയിരുന്ന ഡൊമിനിക് പ്രസൻറ്റേഷൻ പുതിയ ഒരു ചീട്ടിറക്കി അദ്ദേഹം പറഞ്ഞു പശ്ചിമ കൊച്ചിയിൽ നിന്നുള്ള ഒരാൾ വേണം കൊച്ചി മാത്രം പറഞ്ഞു ലത്തീൻ കാത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ആൾ വേണം ഇതൊക്കെയാണ് അതിൻ്റെ തമാശ അപ്പോൾ പശ്ചിമ കൊച്ചിക്കാരിയും ലത്തിൻ കാത്തോലിക്കയുമായ ആരാണുള്ളത് അപ്പോൾ കാര്യം വ്യക്തമായി ഒന്നാമത്തെ ഡിവിഷനിൽ നിന്ന് ജയിച്ച ഷൈനി മാത്യു എന്ന് പറഞ്ഞ ഒരു മഹതിയാണ് അവർ വലിയ കോടീശ്വരിയാണ് അവരുടെ ഭർത്താവ് ഗൾഫിലെ വലിയ ഒരു ബിസിനസ്സുകാരനാണ് ധാരാളം പണമുണ്ട് പണമാണല്ലോ ഏറ്റവും പ്രധാനം പിന്നെ ലത്തി കത്തോലിക്കയുമാണ് പശ്ചിമ കൊച്ചിക്കാരിയുമാണ് അത് മതി അവർ കോൺഗ്രസ് പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടുണ്ടല്ല കെ എസ് വിയിലും പ്രവർത്തിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടില്ല മൂത്തു കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടില്ല വനിതാ കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടില്ല ഒന്നിലും പ്രവർത്തിച്ചിട്ടില്ല അവരുടെ യോഗ്യത പണമാണ് പണമുണ്ട് എന്നതിൻ്റെ പേരിൽ ഇവർ മേയറായി കളയാം എന്ന് തീരുമാനിച്ചു പക്ഷേ അന്ന് ചെറിയൊരു അബദ്ധം പറ്റി വി എം സുധീരൻ എന്ന് പറഞ്ഞ ഒരു ധീരനായിരുന്നു കെ പി സി പ്രസിഡന്റ് അദ്ദേഹം വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു ഈ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെയും മേയറാക്കാൻ പറ്റുകയില്ല അങ്ങനെയാണ് സൗമിനി ജെയിൻ മേയറായത് അവർ വലിയ മഹതിയോ അല്ലെങ്കിൽ വലിയ ഭരണകർത്താവോ ഒന്നുമല്ല അങ്ങനെ ആർക്കും അവകാശവാദവും ഇല്ല സൗമിനിക്ക് പോലും അങ്ങനൊരു അഭിപ്രായമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അവർ സാമാന്യം വൃത്തിയായിട്ട് മലയാള ഭാഷ സംസാരിക്കുന്ന ആളാണ് മാന്യമായിട്ട് പെരുമാറുന്ന ആളാണ് അതിനപ്പുറം വലിയ കഴിവുകളൊന്നും അവർ തന്നെ അവകാശപ്പെടുന്നു വിചാരിക്കുന്നില്ല പക്ഷേ ഇവരെ മാറ്റേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വി എം സുധീരൻ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയ ഉടനെ മേറെ മാറ്റണം മേറെ മാറ്റണം മേറെ മാറ്റണം എന്ന ആവശ്യം ശക്തമായി പക്ഷേ അത് സാധിച്ചില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ടി ജെ വിനോദ് നിയമസഭയിലേക്ക് ജയിക്കും നല്ലൊരു അവസരമാണ് ഡെപ്യൂട്ടി മേയർ ഏതായാലും പുതിയ ആൾ വരണം അപ്പോൾ പിന്നെ മേയറും മേയർമാരണം ഏതായാലും ഷൈനി മാത്യുവിന് ഒരു കൊല്ലമെങ്കിലും മേയറായിരിക്കാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ ഈ വാങ്ങിച്ച കാശ് പലരും തിരിച്ചു കൊടുക്കേണ്ടി വരും അതാണ് ഇതിൽ യഥാർത്ഥ പ്രശ്നം അപ്പോൾ കാശ് തിരിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ദാരിദ്ര്യം കൊണ്ടാണ് മേർ മാറ്റണം എന്ന ആവശ്യം കൂടുതൽ ഉച്ചത്തിൽ ഉയരാൻ ഇടയായിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഏത് കാലത്തും പണാധിഷ്ഠിതമാണ് ഈ നോട്ടിമ്മ കാണുന്ന ഗാന്ധിയോടാണ് അവർക്ക് യഥാർത്ഥത്തിൽ സ്നേഹവും ബഹുമാനവും ഉള്ളത് എറണാകുളത്തെ കോൺഗ്രസുകാരും അതിന് അപവാദമല്ല എ ഗ്രൂപ്പുകാരും ഐ ഗ്രൂപ്പുകാരും ഗ്രൂപ്പില്ലാത്ത ഗ്രൂപ്പുകാരും എല്ലാവരും തുല്യനിലയിൽ ഗാന്ധിയന്മാരാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക